ഹലോ മച്ചാമാരെ എല്ലാവർക്കും ഗെയിമിംഗ് ഗ്രൗണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അച്ഛമാർ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പ് എഡിറ്റിംഗ് അതായത് ഒന്നിൽ കൂടുതൽ വണ്ടികൾ ഒരുമിച്ച് വന്നിട്ടുള്ള എഡിറ്റിങ്ങും അതുപോലെ തന്നെ മോഡ് മൾട്ടി എഡിറ്റും അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് എഡിറ്റ് ഡ്രൈവറെ ക്യാബിലിരുന്നുകൊണ്ട് പുറത്തേക്കുള്ള ആ ഒരു എഡിറ്റും പിന്നെ നമ്മുടെ മോഡ് മൾട്ടി ടൈപ്പ് അതായത് മൂവബിൾ അതായത് ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നതും നമ്മൾ വേറെ ക്യാബിനിലിന്ന് പോകുന്നതും ആ ഒരു രീതിക്കുള്ള മോഡ് മൾട്ടി എഡിറ്റും എല്ലാ സംഭവവും എങ്ങനെ കാണിക്കാന്നാണ് പറഞ്ഞുതരാൻ തരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ സെഡോൺ വി ത്രീയുടെ പ്രോമോ ഒരു ചെറിയ രീതിക്കുള്ള ലൈറ്റ് പ്രോമോ കൂടി ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ അത്യാവശ്യം ആണ് വീഡിയോ ഒന്ന് ഫുൾ സ്കിപ്പ് ചെയ്യാണ്ട കാണാൻ നോക്കുക എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ വേറൊരു കേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം മോഡ് മൾട്ടി എഡിറ്റ് എന്ന് നമ്മൾ ഒരു ചെല്ലെ പേരിട്ട് വിളിക്കുന്നതാണ് സംഭവം അത് മോഡ് മൾട്ടി എഡിറ്റ് ഒന്നല്ല മോഡ് മൾട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം റിയൽ ആയിട്ടുള്ള വാല്യൂ അതുവരെ ഇറക്കിയിട്ടില്ല മോഡ്സ് ആയിട്ട് കുറെ ആൾക്കാർ ഇറക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ കൂടെ ജസ്റ്റ് നോക്കിയാണ് നമ്മുടെ കേരള മോഡ്സ് ഗരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് കാണിച്ച് അത് അവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഓക്കെ അതല്ല നമ്മുടെ നമ്മുടെ ആ ഒരു ഇത് ടോപ്പിക്ക് അതല്ല നമ്മുടെ ടോപ്പിക്ക് വരാനാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലേക്ക് ആയിരിക്കും കിടക്കാം പിന്നെ ഒരു സംഭവം നമ്മൾ മോഡ് മൾട്ടി എഡിറ്റ് എന്ന് വെറുതെ ഒരു ചെല്ലപ്പേരി ഇട്ട് വിളിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ അത് മോട്ട് മൾട്ടി എഡിറ്റോ കാര്യങ്ങളോ ഒന്നല്ല അപ്പോൾ നമ്മൾ ഏതായാലും ഇപ്പോൾ ചെറിയൊരു എഡിറ്റിംഗ് ചെയ്യാൻ പോകണം ഈ ഒരു കൊമ്പൻ്റെ ആ ഒരു ധാരാള ഗരേജെന്നെ ഫസ്റ്റ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് പെട്ടെന്ന് സ്പീഡ് കൂടിയിട്ട് തന്നെ തരാം പരമാവധി ലഘടിപ്പിക്കാണ്ടിരിക്കാനുള്ള പരിപാടി നോക്കാം അപ്പോൾ ഏതായാലും നമ്മൾ ജസ്റ്റ് ഞാൻ എടുത്തുവച്ചിട്ടുള്ള ഫോട്ടോസിൽ നിന്ന് ഏതെങ്കിലും ഒരു ഒറ്റ ഫോട്ടോ എടുക്കുക നമ്മൾ ഈ ഒരു ടൈപ്പുള്ള ഫോട്ടോസ് എടുക്കണം അവിടെ വെച്ചിട്ട് തന്നെ പരമാവധി എടുക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പെർഫെക്ഷൻ നമുക്ക് കിട്ടും എന്നാലും ജസ്റ്റ് ടൂൾസിൽ പോയിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ റേഷ്യോലാക്കുക എന്നാലും നമുക്ക് തമ്പനിയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ജസ്റ്റ് യൂട്യൂബിൻ്റെ റേഷ്യോലാക്കിയതിന് ശേഷം അത് ടിക് മാർക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിന് ശേഷം നമ്മൾ ആ ഒരു യൂട്യൂബിൻ്റെ റേഷ്യോയിൽ സെറ്റ് സെറ്റാവും പിന്നെ ഇത് ഫിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷനിലാണ് നിങ്ങൾക്ക് നെറ്റ് ഓണാക്കി ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യാൻ തന്നെ സ്കിപ്പ് ചെയ്ത് വന്നിട്ട് നമ്മൾ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് നെറ്റ് ഓൺ ആക്കി നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ആ ഒരു ഫസ്റ്റ് ഡെമൺ എന്നുള്ള ആ ഒരു തണ്ടർഗോഡിൻ്റെ ജസ്റ്റ് പിക്ക് മാത്രമാണ് ഇപ്പോൾ സെലക്ട് കഴിഞ്ഞ് ബാക്കി ഒന്ന് രണ്ട് മൂന്നാറ് അഞ്ച് അഞ്ച് വണ്ടികൾ ബാക്കി അവിടെ ഉൾപ്പെടുത്താനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു വണ്ടികൾക്ക് ആ ഒരു വണ്ടികൾക്ക് നമ്മൾ പിക്ക് ജസ്റ്റ് എടുത്തിട്ട് നമ്മൾ വിടയ്ക്ക് ഒന്നുകൂടി എടുക്കണം അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു അഞ്ച് പിക്ക് സെലക്ട് ചെയ്യാൻ പോവാണ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോരോ പിക്ക് ആയിട്ട് എഡിറ്റ് ചെയ്ത് കട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഇതിൽ കയറ്റണതെന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ക്ഷമ ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എന്താ പറയുക അതാണ് നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഇടാനും ചില ദിവസം വൈകുന്നത് അതായത് ഒരു ദിവസം യൂട്യൂബ് വീഡിയോ ഇല്ല അതായത് നമ്മുടെ വീഡിയോസ് ചില ദിവസം എന്താ പറയുക ഇപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് ചിലപ്പോൾ നാളെ വീഡിയോ ഇല്ലാത്തൊരവസ്ഥ വരാൻ കാരണം ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ള കാരണമാണ് നമുക്ക് പിന്നെ ഈ പ്ലസ് ടു അതിനുശേഷം പഠിക്കാനുണ്ട് അങ്ങനത്തെ കുറേ സീനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് ഇങ്ങനത്തെ ഒരു ചെറിയ ഇഷ്യൂ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ആ ഒരു സംഭവം ക്രോപ്പ് ചെയ്തിന് ശേഷം നമ്മൾ കട്ട് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ആ ഒരു താഴത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കട്ടൗട്ട് എന്നൊരു ഓപ്ഷൻ കിട്ടും അതിൽ നിങ്ങൾ ജസ്റ്റ് എന്ന ഇങ്ങനെ ഒരു പാനോണ്ട് അതായത് നിങ്ങൾക്ക് അവിടെ കട്ട് ഔട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിൽ പതിയാത്ത ഉണ്ടെങ്കിൽ ജസ്റ്റ് റീസ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനുണ്ട് ആ റീസ്റ്റോർ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ഇതിൽ പതിയാത്ത ഓരോ ഭാഗങ്ങൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുന്ന പോലെ ആ ഒരു ടയറിൻ്റെ ഭാഗവും അതുപോലെ ആ ടയറിൻ്റെ ടയറിൻ്റെ അവിടുത്തെ മഡ് ഫ്ലാപ്പിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക അങ്ങനെ തന്നെ ആയിട്ട് നല്ല രീതിക്ക് എന്താ പറയുക ടുത്ത് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ വലിയ രീതിക്ക് അത്ര പെർഫെക്ഷനിൽ കട്ട് ചെയ്ത് എടുക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സെയിം സ്ഥലത്തു നിന്നാണ് ഇത് എടുത്തിട്ടുള്ളുണ്ടെങ്കിലുള്ള ഒരു ഗുണമാണ് അത്ര എന്താ പറയുക പെർഫെക്ഷനിൽ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു ഇത്ത സ്ഥലത്തിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാവും കൂടുതലുള്ളതൊക്കെ അപ്പോൾ അത് കാരണം ആ ഒരു രീതിക്ക് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ബട്ട് നിങ്ങൾ വേറെ സ്ഥലത്ത് വെച്ച് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് എല്ലാം കൂടി ചെയ്യാവുമ്പോൾ അപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും നമ്മളിത് വണ്ടിങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിന് തീരെ ക്ലാരിറ്റി ഇല്ല അപ്പോൾ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ജസ്റ്റ് കാണാം ഞാൻ അവിടെ മുമ്പ് യൂസ് ചെയ്തേക്കണ ഒരു സംഭവമാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ എ പി ആർ ടുന്ന് പറഞ്ഞിട്ടുള്ള എ പി ആർ വൺ എ പി ആർ ടു എ പി ആർ ത്രീ അങ്ങനെ കുറേ ഫിൽട്ടേഴ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് ജസ്റ്റ് അതിന് നോക്കുമ്പോഴാണ് ഫിൽറ്റേഴ്സിൽ ഓരോന്ന ഓരോന്നായിട്ടിങ്ങനെ നോക്കുമ്പോൾ കാണാം അപ്പോൾ എ പി ആർ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിൽറ്ററാണ് ഇടാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സംഭവം അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത് കാരണമാണ് അത് തന്നെ എന്താ പറയുക പ്രത്യേകമായിട്ട് ഇത് തെറ്റുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ഏതായാലും ഇതേ ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ കട്ടൌട്ട് ചെയ്ത് കട്ടൌട്ട് ചെയ്ത് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണോ നിങ്ങൾക്ക് ഈ വീട്ടിൽ നോക്കുമ്പോൾ ആണോ പിന്നെ ഞാൻ ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് പറയാത്ത എന്താ വച്ചാൽ അതിങ്ങനെ ലേഖ എപ്പിക്കേണ്ടി ആണ് എന്നാലും അത്യാവശ്യം ഒരു എന്താ പറയുക വീഡിയോക്ക് അത്യാവശ്യം ലങ്ങ് വന്നിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ ഇത് മാത്രമല്ല നമ്മൾ കാണിക്കുന്നത് നമ്മൾ വേറെയും വേറെയും രണ്ട് തരത്തിലുള്ള എഡിറ്റിങ് കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം ആകെ മൊത്തം എല്ലാം കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിച്ച് പറയുമ്പോൾ അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു പത്ത് പത്ത് ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോട് വരും ബട്ട് നമ്മൾ അത് കാരണം കുറേ ഒഴിവാക്കിയിട്ട് എന്താ പറയുക കുറച്ചൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാം അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ചെറിയൊരു അണ്ടർസ്റ്റാൻഡിംഗ് മിസ്റ്റേക്ക് വന്നു ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്ന കാരണം അപ്പം നമുക്ക് അതിനനുസരിച്ച് ഈ ഒരു വണ്ടികളൊക്കെ അങ്ങോട്ട് അങ്ങോടും കൂടെ ഒക്കെ നീക്കി വെച്ച് കഴിഞ്ഞാൽ തീർക്കാവുന്ന പ്രശ്നമുള്ളൂ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ തെറ്റത്തുള്ള വണ്ടി ആദ്യം കുറച്ച് നീക്കി വെച്ച് നോക്കുക ജസ്റ്റ് ഈ ഒരു ഡമൻ്റെ വണ്ടി നീക്കി വെച്ച് കൊമ്പൻ്റെ വണ്ടി രണ്ട് വണ്ടികൾ നീക്കി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സ്പേസ് കിട്ടി അപ്പോൾ നമ്മൾ ഈ ഒരു തുള്ള വണ്ടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അധികം ഭാഗ നമ്മൾ വൃത്തിയാക്കില്ലെങ്കിലും കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈയൊരു തെറ്റത്ത് ഫ്രണ്ട് സൈഡ് ഫുൾ ആയിട്ട് കാണില്ല അപ്പോൾ എന്തായാലും ഫ്രണ്ട് സൈഡിൻ്റെ ലെഫ്റ്റ് സൈഡ് വലിയ രീതിക്ക് പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ സീനില്ല നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിനേഷം നിങ്ങൾക്ക് കാണാം നമ്മുടെ അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കണ ഈ ഒരു പിക്ക് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇടക്കുന്നത് ബട്ട് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പിക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലൈവ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ രണ്ടിനും വ്യത്യാസങ്ങൾ ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക കമന്റ് ഇടാൻ നോക്കുക ട്ടോ അപ്പോൾ അത് ചെറിയൊരു പ്രശ്നമുണ്ട് കാരണമെന്ന് വെച്ചാൽ നമ്മളും മനുഷ്യനല്ലേ പുള്ളേ കാരണം ഇപ്പോഴും ഒരേപോലെ അതായത് അന്നേരം ലക്ക് പോലെ ആവണമെന്നില്ലല്ലോ അപ്പോൾ അത് കാരണം ചെറിയ രീതിക്കൊരു മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പോലെ അവരിതിരി ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഈ രീതിക്ക് ചെയ്തിട്ടുണ്ട് നേരം നമ്മൾ പിന്നെയും എഫ് എക്സിൽ പോയിട്ട് അവർ എ പി ആർ ടു എന്നുള്ള ഒരു എഫ് എക്സ് ജസ്റ്റ് എടുക്കാൻ പോവുകയാണ് അതെടുത്ത് കഴിഞ്ഞാൽ അതുപോലെ സൺ എന്നുള്ളൊരു സൺ ത്രീന്ന് പറഞ്ഞിട്ടുള്ളതും അതുപോലെ സാച്ചുറേഷൻ സൺ ത്രീ അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എ പി ആർ ത്രീ എ പി ആർ ടു എ പി ആർ ത്രീ ഈ ഒരു മൂന്ന് സംഭവങ്ങളാണ് ഏറ്റവും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണം എന്താ പറയുക അടിപൊളി ഇതെന്ന് പറയാം ഫിൽറ്റേഴ്സ് എന്ന് പറയാം നല്ല രീതിയിലുള്ള ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അത്ര ഇല്ലെങ്കിലും നമ്മൾ അവിടെ ഒറിജിനൽ വണ്ടിക്ക് നല്ല രീതിയിലുള്ള ക്ലാരിറ്റി ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം അതുപോലെ തന്നെ നമ്മുടെ ഡമണ്ട വണ്ടികൾക്കൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഉണ്ട് മറ്റേതെന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലൊരു ക്ലാരിറ്റി ലോസ് കാണാണ്ട് എന്തൊക്കെയാണോ സംഭവമൊക്കെ എന്തായാലും ആവട്ടെ അപ്പോൾ ഈ ഒരു എഡിഡിറ്റ് ഇത്രേ ഉള്ളൂ നിങ്ങൾ ജസ്റ്റ് എന്നിട്ട് മുകളിൽ ടാപ്പ് ചെയ്താൽ സേവ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോക്ക് കിടക്കണെങ്കിൽ വോയിസ് കട്ട് വരണ്ടാവും നിങ്ങൾ ജസ്റ്റ് ക്ഷമിക്കുക അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ആ ഒരു തരം ഉള്ള എഡിറ്റിംഗ് കഴിഞ്ഞ് കുഞ്ഞിപ്പോൾ നമ്മൾ വേറെ തരം എഡിറ്റിങ്ങിലേക്ക് കിടന്നിരിക്കുകയാണ് അതായത് ബസ് ക്യാബിനിരുന്നതുകൊണ്ട് നമുക്ക് ഫ്രണ്ടത്തെ ബസ് കാണാനുള്ള ഈ ഒരു ടൈപ്പ് എഡിറ്റിങ്ങിലോട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതരാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതായത് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് മനസ്സിലാവുന്ന കാര്യം നൂറ്റമ്പത് ശമനം ഉറപ്പാണ് കാരണം അത്ര രീതിക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു സംഭവം പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഓരോ പാർട്ട് കൊടുത്ത് കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ ആ ചെറിയ രീതിക്കുള്ള മംഗലും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് ഞാൻ ഇന്നലത്തെ ആ ഒരു തമ്പനിയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല സംഭവം എന്താ വെച്ചാൽ അത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള കുറേ ഭാഗങ്ങൾ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരാം ബട്ട് എന്താ പറയുക നമ്മൾ ആ ഒരു തമ്പനയിലാക്കി ജസ്റ്റ് ആ ഫിൽട്ടർ ഒക്കെ കയറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല പിന്നെ വേറൊരു കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു പിക്ക് ആണ് ആദ്യം വേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഒരു പിക്കിന് കുറേയേറെ സവിശേഷതകൾ വേണം സംഭവം വേറെ ഒന്നല്ല ജസ്റ്റ് എല്ലാം കൂടി ഒന്നേന്ന് പറഞ്ഞുതരാം ജസ്റ്റ് നമുക്ക് ആദ്യം ഇവിടുന്ന് എന്താ പറയുക ഒരു ഇതിൽ ആഡ് ചെയ്യേണ്ട പിക്സ് നമുക്ക് എടുക്കാം അതായത് മൂന്ന് പിക്സ് ആണ് ഇവിടുന്ന് എടുക്കാൻ പോകുന്നത് വെച്ചാൽ മൂന്ന് നമ്മൾ ബസ്സിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള മൂന്ന് പിക്ചേഴ്സ് ആണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ അത് ഒന്നൊന്നായിട്ട് എഡിറ്റ് ചെയ്യുകയാണ് പറഞ്ഞതരാം അതിന് മുമ്പ് അത് നിങ്ങൾ ജസ്റ്റ് അവിടെ കണ്ടോളൂ ഞാൻ ജസ്റ്റ് വേറൊരു കാര്യം പറയട്ടെട്ടെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും അതായത് കൂടുതൽ ആലോചിക്കേണ്ട സംഭവം എന്ന് പറയുമ്പോൾ കൂടുതൽ കൂടുതലോക്കാറുണ്ട് കൂടുതൽ എന്താ പറയുക സൂക്ഷിക്കേണ്ട സംഭവം എന്ന് പറയുമ്പോൾ സൂക്ഷിക്കുക അല്ല ആ ഒരു രീതിക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക സംഭവം വേറെ ഒന്നല്ല നമ്മുടെ മിററ് മിററിൻ്റെ അവിടെ ജസ്റ്റ് മിററ് നോക്കുമ്പോൾ രണ്ട് മിററ് ഓണാക്കിയിട്ടിട്ട് പുറകിൽ ജസ്റ്റ് വണ്ടികൾ ഓടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കാരണം എന്താ വെച്ചാൽ വണ്ടികൾ ഓടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നിന്ന് വേറെ വണ്ടി വരികയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇത് കൃത്യമായിട്ടുള്ള ഒരു എഡിക്റ്റ് ആണ് അല്ലെങ്കിലും മനസ്സിലാവും ബട്ട് ആദ്യമായിട്ട് ഈ ഗെയിം കാണുന്ന ഒരാൾ എന്താ പറയുക ഫസ്റ്റ് നമ്മൾ മിന മിററിനൊക്കെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ മനസ്സിലായാൽ അത് നമുക്ക് തന്നെ ഒരു വില കുറവാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സെറ്റാക്കാൻ നോക്കുക അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ അധികം എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ എന്താ പറയാ ഇങ്ങനത്തെ എഡിറ്റിംഗ് ആണെന്നുള്ള സംഭവം അറിയാം ബട്ട് പുതുതായിട്ട് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ കണ്ടിട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ടും പല ഗെയിമുകളിൽ നിന്നും നമ്മുടെ ഗെയിമിലേക്ക് കൂടുതൽ ആൾക്കാർ വരുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ അത് കാരണം നമ്മൾ ആ ഒരു രീതിക്ക് സെറ്റ് അത്രയും എന്താ പറയുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ അത്ര പെർഫെക്ഷൻ ആക്കാൻ നോക്കണം എന്ന് ജസ്റ്റ് പറഞ്ഞൊന്നേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ രണ്ടാമത് ഇന്ന് ചെയ്യുന്നതാണ് ഇന്നലെ ചെയ്തതല്ലത് ഇത് രണ്ടാമത് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു എഡിറ്റി എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുഴപ്പം ഇതിനുണ്ടാവും ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പം എന്താ ചെയ്തതെന്ന് കണ്ടില്ല ആ ഒരു കട്ടൌട്ട് എടുത്തു അതുപോലെ തന്നെ ആ കട്ടൌട്ട് ചെയ്തിട്ട് ആ കട്ടൌട്ട് ചെയ്ത ഭാഗം എന്താ പറയുക അവിടെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇറേസ് ചെയ്ത് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറേസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇത്രയും ഭാഗം റേസ് ചെയ്ത് കളയാണ് വേറെ ഒന്നിനല്ല ഈ ഒരു റേസ് ചെയ്ത് കളയണം എന്തിനാ വെച്ചാൽ നമുക്ക് ഈ ഒരു ജി പി എസ്സിൻ്റെ ഭാഗത്തൊക്കെ കൃത്യമായിട്ട് അവിടെ ആ ഒരു കർവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ജി പി എസിൻ്റെ കർവിങ്ങൊക്കെ അവിടെ കൃത്യമായിട്ട് വരച്ചെടുക്കണം അത് സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ വരച്ചെടുത്താലാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വണ്ടി നമ്മുടെ നമ്മുടെ വണ്ടി പുറത്ത് കിടക്കണമായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിന് വേണ്ടി ഇവിടെ റീസ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ തന്നെ ഇൻബിൽഡായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് അത് ഇരുന്ന് വരച്ച് സെറ്റാക്കാൻ നോക്കുക അതിലപ്പം വലിയ സീൻ എന്നുള്ള കേസല്ല ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് പിന്നെ കൂടുതൽ ആൾക്കാർ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ മോഡ് മൾട്ടി എഡിറ്റിൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത് ആ ഒരു സംഭവം ഒന്നുകൂടി പെർഫെക്ഷൻ ആയിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ ലൈവ് ഡെമോ പ്രകാരം ഇത് ലൈവായിട്ട് കാണിച്ചു തന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവം ഇതിൻ്റെ ലാസ്റ്റ് ആണ് നിങ്ങൾ ഫുൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക എന്നാലാണ് കാണാൻ കഴിയുള്ളൂ പിന്നെ വേറൊരു കാര്യമാണോ വേറെ ഒരു സന്തോഷ വാർത്തയാണ് നമ്മുടെ ചാനലിൽ എന്തായാലും നാൽപ്പത്തേഴ് കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ച് പവർ ആയിട്ട് വയ്ക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ജെ ജെഡോൺ വി ത്രീ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് റിലീസ് ചോദിക്കുന്നുണ്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല വർക്ക് കഴിഞ്ഞപ്പോൾ സെറ്റ് ആക്കുന്നതായിരിക്കും പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു ടോപ്പ് ലേറ്റ് എന്താ പറയുക എന്താ ചെറിയൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തണം എന്ന് പറഞ്ഞു അപ്പോൾ അത് വരുത്തണം അപ്പോൾ കരിമ്പടൊക്കെ എക്സ്ട്രാ കുറച്ച് ആഡ് ചെയ്യണം മാല മാലകൾ വെക്കണം അവർ സ്മൈലി ബോൾസ് ഉള്ളിൽ അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇൻറ്റീരിയർ വർക്ക് ഫുള്ള് കഴിഞ്ഞ് എന്താ പറയുക ഒരു ഒരു ഇപ്പോൾ വണ്ടിയുടെ ഏകദേശം ഒരു തൊണ്ണൂറ് പൈസ വർക്ക് കഴിഞ്ഞിട്ടാണ് കളഞ്ഞിങ്ങനത്തെ കുറച്ച് കുറച്ച് വർക്കും കൂടെ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഓക്കെ നമ്മളെ അതായത് അടുത്ത പിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു പിക്കും നമ്മൾ ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യമായിട്ട് ആദ്യം തൊട്ട് നമ്മൾ റീസ്റ്റോർ ചെയ്യണം അതായത് കട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ പതിയാത്ത ഭാഗങ്ങൾ റീസ്റ്റോർ ചെയ്യണം റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് കൂടുതൽ വന്ന ഭാഗങ്ങൾ ഇറേസ് ചെയ്യുന്ന ഒരു ഓപ്ഷനും ഉണ്ട് അതും ജസ്റ്റ് ചെയ്യണം അതിൽ നിങ്ങൾക്ക് ഇറേസിൻ്റെ അതായത് ആ ഒരു ഇറേസറിൻ്റെ സൈസ് കുറയ്ക്കാനും കൂട്ടാനും അങ്ങനെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക അപ്പോൾ എന്തായാലും ഈ രീതിക്ക് നമുക്ക് കിട്ടിയിട്ട് ഈ രീതിക്കാണ് അവിടെ ബസ് വരേണ്ടതെന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ഫുൾ അവിടെ മാച്ച് കളയണം നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു സെയിം എന്താ പറയുക പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് എന്നിട്ട് ആദ്യം തൊട്ട് വരയ്ക്കുക ആ ഓരോ ഇതിൻ്റെ ഇടയിലും അങ്ങനെ വരച്ച് സെറ്റ് ആക്കണം എന്നെ പറയാം ഇപ്പം ഞാൻ എന്തായാലും ഫുൾ ആയിട്ട് വരച്ച് സെറ്റാക്കുന്നില്ല കാരണം അങ്ങനെ വരയ്ക്കാൻ നിന്ന എന്തായാലും വീഡിയോ നല്ല രീതിക്കുള്ള ലെങ്ത്ത് കയറും ഇത് ഏകദേശം ഞാൻ ഒരു 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 മണിക്കൂറിനടുത്തോളം ഇരുന്ന് എന്താ പറയുക വരച്ചിണ്ടാക്കിയതാണ് നിങ്ങൾക്ക് ആ ഒരു പിക്ക് കാണുമ്പോൾ പറയാലോ അതിൻ്റെ ആ ഓരോ ആ ഇഡിഷൻ നെയ്മിൻ്റെ ഓരോ അപ്പോൾ ആ ഒരു മാഫിയ എന്നുള്ളതാണ് അവിടെ മറ്റേ പുക വിടുന്നുണ്ട് മറ്റേ ആ തോക്ക് പിടിച്ചിട്ട് പുക വിടുന്ന ഒരു ഇതുണ്ട് ആ ഒരു പിക്കിൽ അപ്പോൾ അതുവരെ നമ്മൾ നല്ല രീതിക്ക് അതിൻ്റെ അവിടെ വരെ കട്ടിങ് ചെയ്തിട്ട് നല്ല രീതിക്കാണ് ചെയ്തിട്ടുള്ളത് എന്നെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ഒരു മിററിൻ്റെ കേസ് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിക്ക് സെറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇനി ഇപ്പോൾ അടുത്ത എഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോഡ് മാലിറ്റി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന മോഡ് മൾട്ടി എന്ന് നമ്മൾ പറയുന്ന ഫ്രണ്ടിൽ ഒരു വണ്ടി പോകുന്നു പുറകിൽ നമ്മൾ ക്യാബിനിലിരുന്ന് വേറെ വണ്ടി ക്യാബിലിരുന്ന് പോകുന്നു ആ ഒരു തരം എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇനി ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ആണ് ഇതെന്ന് പറയുമ്പോൾ അപ്പോൾ ഇതെങ്ങനെ അതായത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് പറയുമ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സംഭവമാണ് അതായത് ഈ ഒരു വീഡിയോത്തെ അപ്പോൾ എങ്ങനെ ചെയ്യാന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് ഫുൾ സ്കിപ്പ് ചെയ്യാൻ കാണാൻ നോക്കുക പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ചെയ്യുന്ന സംഭവമൊക്കെ വെറുതെ ഇതാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഇത് ഈ ഒരു വീഡിയോ ഫസ്റ്റ് ഏഡ് വച്ചിട്ടുള്ള അപ്പോൾ അത് പിന്നെയാണ് ആലോചിച്ചാൽ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഇൻട്രോ പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറയുമ്പോൾ അതൊരു പിക്ക് ആണ് ഈ ഒരു പിക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ കട്ട് ഔട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു പിക്കാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ അതായത് ഈ ഒരു പിക്ച്ചർ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം കട്ട് കട്ടൌട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് ഒരാൾക്കാർക്ക് കട്ട് ഔട്ട് അല്ലെങ്കിൽ റേസ് എന്നൊക്കെ പറയാം ആ ഒരു സംഭവം ഇങ്ങനെ ചെയ്യാച്ചാൽ ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ പോയതിന് ശേഷം അവിടുന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ കാണാം സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ ആ സെലക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ബ്രഷ് ഉണ്ട് അതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പ് ഉണ്ട് ഓവൽ ഷേപ്പ് ഉണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം അപ്പോൾ ബ്രഷാണ് ഏറ്റവും നല്ലത് ബ്രഷ് എടുത്താൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പ്രോമോ കാണിച്ചത് പിക്സാർട്ട് യൂസ് ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ് ബട്ട് പറഞ്ഞു പറഞ്ഞതരാണ് അപ്പോൾ ഈ രീതിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നൈസായിട്ട് കട്ട് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ അതുപോലെ ഞാൻ ഓരോ ഭാഗവും ഇന്ന് കട്ട് ചെയ്തിട്ട് ആക്കി എടുത്താണ് ട്രാൻസ്പെറൻറ്റ് എന്ന് പറയാൻ പറ്റില്ല എന്തായാലും നമ്മൾ ക്യാബിൻ മാത്രം परम okay. ओके അപ്പോൾ ആ ഒരു രീതിക്ക് സെറ്റാക്കി എനിക്ക് നിങ്ങൾ ചെയ്യേണ്ട സംഭവം എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ ബസിലേക്ക് വരാം അപ്പോൾ ഈ ഒരു മോഡ് വെച്ചാൽ നമ്മുടെ സെഡ് ആണ് സെഡ് ഒന്ന് വീത്തിരിയാണ് അപ്പോൾ എൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം വീഡിയോ അവസാനം ലേറ്റസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട് വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാൻ കാണാൻ നോക്കുക അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം അതായത് ജസ്റ്റ് നമ്മുടെ ആ ഒരു കറക്റ്റ് എന്താ പറയുക ഒരു ക്യാമറയുടെ ജസ്റ്റ് എന്താ പറയുക ഒരു ക്യാബിലിരുന്ന് ക്യാബിലിരുന്ന് ഓടിക്കുന്ന തരത്തിലുള്ള ഒരു ലുക്ക് കിട്ടുന്ന രീതിക്കുള്ള ഒരു ഫോക്കസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു വണ്ടി സ്ട്രൈറ്റ് റോഡ് വേണം ഇപ്പോൾ ഞാൻ ചെറിയ രീതിക്കുള്ള സ്ട്രെയിറ്റ് റോഡാണ് കാണിക്കുന്നുള്ളൂ അധികം കാണിക്കുന്നില്ല കാരണം അധികം കാണിച്ച് നമുക്ക് കുറെ പണി വരും കാരണം എന്താ വെച്ചാൽ അധികം പോകുകയാണെന്ന് വെച്ചാൽ വീടിൻ്റെ ലെത്തും കൂടും അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ചെറിയൊരു സംഭവമാണ് കാണിക്കുന്നുള്ളൂ ഈ പറഞ്ഞ പോലെ വണ്ടികൾ ജസ്റ്റ് വണ്ടി ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഓടിച്ചു കൂടുക എന്നിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ഇടിച്ചാലും കോപ്പം അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഓക്കെ ആ ഒരു രീതിക്ക് സ്പീഡ് പരാമതി കുറയ്ക്കാൻ നോക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സംഭവം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻഷോർട്ടെന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻഷോട്ട് അല്ലെങ്കിൽ വീഡിയോ ഗുരു ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഏറ്റവും എളുപ്പമുള്ള ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻസിനാണ് ഞാൻ പറഞ്ഞത് എന്തെന്ന് പറയുമ്പോൾ അപ്പോൾ അതിൽ ആ ഒരു രണ്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻ എടുത്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടത്ര ഭാഗം കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്ത് കളയുക വേണ്ടത് അവിടെ വെക്കുക

ആ ഒരു ഡെമണ്ടിൻ്റെ ആ ഒരു ജസ്റ്റ് ആ ഫ്രണ്ട് ബാഗാണ് നമ്മൾ സെലക്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ ജസ്റ്റ് ഇന്ന് ഞാൻ പറയാണെങ്കിൽ പി ഐ പിന്നുള്ള ഓപ്ഷൻ അത് പിപ്പ് അതായത് നമ്മുടെ ഒക്കെ അല്ലേ അപ്പോൾ ആ രീതിക്കുള്ള ഓപ്ഷനും അതുപോലെ തന്നെ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷനും വന്നിട്ടുണ്ട് ബട്ട് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സംഭവം സ്റ്റിക്കറാണ് കാരണമെന്ന് വെച്ചാൽ ക്രോമാക്കിയിൽ നമുക്ക് വേറെ കുറച്ച് നമ്മളോട് ഉണ്ട് അതായത് നമ്മുടെ വീഡിയോസും ഓഡിയോസും എല്ലാം ആഡ് ചെയ്യാം വീഡിയോസും ഫോട്ടോസ് ആഡ് ചെയ്യാം ഓഡിയോസും എല്ലാ വീഡിയോസും ഫോട്ടോസ് ആഡ് ചെയ്യാം ബട്ട് നമ്മുടെ സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ ഫോട്ടോസ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ചുകൂടി നല്ലത് ഫോട്ടോസ് മാത്രം ആഡ് ചെയ്യണ സ്റ്റിക്കേഴ്സ് അല്ലേ ഈ ഒരു പരിപാടിക്കൊക്കെ പിന്നെ വീഡിയോസ് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അത് വേറെ ടൈപ്പാണ് അപ്പോൾ അത് അവിടെ കെട്ടെ നമുക്ക് ഏതായാലും ഇപ്പം നമ്മുടെ വീഡിയോ എങ്ങനെ ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ നമ്മൾ പരമാവധി പക്കിയിട്ട് വയ്ക്കാൻ നോക്കുക കാരണം എന്താ ചെറിയൊരു പഴവും മതി അത് എതിരാളിക്ക് തിരിച്ചറിയാമെന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ ഒരു രീതിക്ക് ചെറിയൊരു പഴവുണ്ടെങ്കിൽ ആ ഒരു കാണുന്ന ആൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുവയ്ക്കും പിന്നെ അതിനുള്ള ബി ജി എം കോപ്പിറേറ്റിൻ ഉണ്ടാവും എന്നൊക്കെ കോപ്പിറേറ്റിൻ്റെ ഈ വീഡിയോ വരാൻ വൈകും ഷുവറാണ് moments later. അപ്പോൾ ഒറ്റ വരെ ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു വീടിൽ നിൽക്കുകയാണെങ്കിൽ കുറേ ഇ എഫ് എക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം ഇ എഫക്സ് അല്ല എഫ് എക്സ് ആ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ അതായത് ഫയർ അങ്ങനെ കുറേ സംഭവം ഉണ്ട് ട്രിപ്പിൾ അങ്ങനെ കുറേ സംഭവം അതിൽ ഉണ്ട് ഇൻ ബിൽഡായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ ജസ്റ്റ് ആകുമെന്ന് ആഡ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ചെയ്തതെന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ ഏതായാലും ഇപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ പോയോണ്ടിരിക്കണ വണ്ടിയെന്ന് പറയുമ്പോൾ ഇവിടെ സെറ്റ് വി ത്രീ ആണ് സെഡ് വൺ വി ആണ് അപ്പോൾ ഈ ഒരു മോൻ്റെ ഏകദേശം തൊണ്ണൂറ് പേർസെൻറ്റേജ് വർക്ക് കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ എടുക്കണ ജി ഫോർ ആണ് എനിക്ക് എല്ലാവർക്കും അറിയാലോ ടി വി സെറ്റ് അഡ്മിനായിട്ടുള്ള നമ്മുടെ ലൂക്ക് ആർട്ട് ടു പോയിൻറ്റോ അഥവാ ജി ഫോർ ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അപ്പോൾ അവനാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അവൻ്റെ അത് ഞാൻ ജസ്റ്റ് താഴത്തു കൊടുത്തേക്കങ്ങളും പോയി അവന്റെ ചാനലിൽ നിന്ന് കയറി നോക്കിയുക അപ്പോൾ ടി വി സാറിൻ്റെ മോഡ്സും അവനൊക്കെ അവന് തന്നെയാണ് ചെയ്യാറില്ലെന്ന് പറയുമ്പോൾ അപ്പോൾ ഓക്കെ ആണ് അതെല്ലാം നമ്മുടെ ടോപ്പിക്ക് ടോപ്പിക്ക് പറയുകയാണ് അപ്പോൾ ഈ ഒരു മോഡിനെ കുറിച്ചിട്ട് ഞാൻ വലിയ രീതിക്കൊന്നും ഒന്നും പറഞ്ഞു തരില്ല ജസ്റ്റ് ഞാൻ എന്താ പറയുക അതിൻ്റെ ഒരു വട്ടം കൂടി ഔട്ട് ലുക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ പറയാണെങ്കിൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എന്താ പറയാ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുമ്പോഴാണല്ലോ ഒരു ബാർ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ എന്ന് പറയുമ്പോൾ അതുപോലെ നമ്മുടെ ആ ഒരു ഈ ലെജൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയില്ല ലജൻറ്റ് മലപ്പുറം അപ്പോൾ ആ ഒരു വണ്ടിയുടെ സൈഡിൽ നിങ്ങൾക്ക് ഗ്ലാസും വേണമല്ലോ ഒരു റെഡ് സാൻ അങ്ങനെ ഓടിക്കളിക്കുന്ന ആ ഒരു സംഭവം നമ്മൾ വെച്ചിട്ടുണ്ട് അത് ഫസ്റ്റ് ടൈമാണോ സെക്കൻഡ് ടൈം ആണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് നമ്മൾ ഇനി ഫസ്റ്റ് സെക്കൻഡ് ഒന്നും പറയാൻ പോകുന്നില്ല അപ്പോൾ എന്തായാലും ആ രീതിക്ക് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ള എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഏതായാലും നമ്മുടെ ഔട്ടർ ഔട്ടിലും കൂടി ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ അപ്പോൾ കുറെ ജസ്റ്റ് വരുന്നുണ്ട് അല്ലേ നിങ്ങൾ നോക്കുക അപ്പോൾ നോക്കുമ്പോൾ വേണമെങ്കിൽ ഈ രീതിക്കാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആ ഒരു ഡമൺ മാസ്റ്റർ ഹെഡ് ലാമ്പ് നമുക്ക് നോക്കുമ്പോൾ കാണാം നമ്മുടെ ഹണി ബേസ് പോലെ പരമാവധി ആക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക കഴിവിൻ്റെ പരമാവധി ആക്കാൻ നോക്കിയിട്ടുണ്ട് പറയാം അപ്പോൾ ആ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ ഇത്ര കാര്യങ്ങളൊക്കെയാണ് പറയുന്നുള്ളൂ ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷമ ഉള്ള ആൾക്കാർ മാത്രം ആ ഒരു എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക അത് ഇത് കഴിഞ്ഞിട്ട് എന്താ പറയുക അത് പുല്ല് പറ്റില്ലാണ്ട് ഫോണൊന്നെടുത്ത് വലിച്ചെറിയരുത് അപ്പോൾ എന്തായാലും നമ്മൾ അത്ര കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ വടച്ചു വൈൻ്റെ പാ വേറെ കാര്യം കൂടി ഉണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ആരും മറക്കണ്ട അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബാ ബൈ